നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ആം ആദ്മി മന്ത്രിമാരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. വിജയം ഉറപ്പിച്ച ബി ജെ പിക്ക് എന്തിനാണ് പ്രതിപക്ഷത്തെ ഇത്ര പേടി? ആം ആദ്മിയാണോ പേടി? സമാജ്വാദി പാർട്ടിയാണോ പേടി? അതോ കോൺഗ്രസിൻ്റെ ഈ പ്രക്ഷോഭ റാലികളെയും അതുപോലെ തന്നെ ബഹുജന മുന്നേറ്റത്തെയുമാണോ ഭയം? വല്ലാതെ ഭയക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ ശരിക്കും തെറ്റായ പാതയിലൂടെ സഞ്ചരിക്കുന്നു എന്ന് തന്നെയല്ലേ? കൃത്യമായി തന്നെ ആം ആദ്മിയുടെ നേതാവായിട്ടുള്ള സോംനാഥ് ഭാരതി പറഞ്ഞിരിക്കുന്നു. മന്ത്രിമാരായ അതിഷിയെയും അതുപോലെ തന്നെ സൗരവ് ഭരദ്വജിനെയും ഒക്കെ ചോദ്യം ചെയ്ത് അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ നടപടിയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത അതേ വഴിയിലൂടെ ആം ആദ്മി സർക്കാരിനെ തള്ളിയിടാൻ വേണ്ടിയുള്ള ശ്രമം, ജനാധിപത്യ മാർഗം അവലംബിക്കാൻ കഴിയാത്ത വിധത്തിൽ അവിടെയൊക്കെ തിരിച്ചടി നേരിടും എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ബി ജെ പി അവരുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായിരുന്നാലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിഷ്പക്ഷമായി പെരുമാറേണ്ടത് അനിവാര്യമാണ്. ഇവിടെ അങ്ങനെയല്ല ചെയ്യുന്നത്, അവരുടെ രാഷ്ട്രീയ ഉപയോഗത്തിന് വേണ്ടി മാത്രം കാര്യങ്ങൾ ചലിപ്പിക്കുന്നു. ന്യൂഡൽഹി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി കൂടിയാണ് ഇപ്പോൾ സോംനാഥ് ഭാരതി. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വിജയം കൈവരിക്കുമെന്നും കോൺഗ്രസിനോടൊപ്പമുള്ള ഈ സഖ്യം മഹാവിജയത്തിലേക്ക് എത്തുമെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. ഇന്ത്യാ മുന്നണിയുടെ മഹാറാലി ഇതിനോടകം തന്നെ സംഘടിപ്പിച്ചപ്പോൾ രാഹുൽഗാന്ധി പറഞ്ഞ ഒരു വാക്കാണ്, കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളെന്തോ നേടിയെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ശുദ്ധ അസംബന്ധമാണ്. ഇതിലൂടെ ഇന്ത്യാ മുന്നണിയുടെ കെട്ടുറപ്പ് വർദ്ധിക്കുകയാണ് ചെയ്തത്. ഇന്നേ വരെ കാണാത്ത വിധത്തിലുള്ള ഒരു പിന്തുണ ഇന്ത്യാ മുന്നണിക്ക് എല്ലാ ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. ഞങ്ങളുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതുകൊണ്ടോ ഞങ്ങളുടെയൊക്കെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ വിലക്കിയതുകൊണ്ടോ ഒരു കാര്യവുമില്ല. ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ടുള്ള സോംനാഥ് ഭാരതി ഒരു കാര്യവും പറഞ്ഞു. 2013 ഡിസംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ആം ആദ്മി പാർട്ടി അവിടെ ഡൽഹിയിൽ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സാന്നിധ്യം അറിയിച്ചുകൊണ്ട് വന്നത്. പിന്നീട് 2015 2020 തെരഞ്ഞെടുപ്പ് വിജയം ആവർത്തിച്ചു. 2015 ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 67 സീറ്റുകൾ 70 നേടിയാണ് ആം ആദ്മി പാർട്ടി വിജയ തരംഗം സൃഷ്ടിച്ചത്. അന്ന് ജനങ്ങളോട് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ആരുടെയും പണമല്ല ഞങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെയൊക്കെ സ്നേഹമാണ്, നിങ്ങളുടെയൊക്കെ പിന്തുണയാണ്, രാഷ്ട്രീയപരമായ പിന്തുണയാണ് ഇപ്പോഴും ജനങ്ങളോട് ആം ആദ്മി പാർട്ടി ചോദിക്കുന്നത്. അതുതന്നെയാണ് ഇവിടെ ബി ജെ പിക്ക് ഏറ്റവും വലിയ കണ്ണുകടിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നത്. ബി ജെ പി ഇത്രയും നാളായിട്ടും ഡൽഹിയിൽ ഭരണമുണ്ടാക്കാൻ കഴിയാത്തതിൻ്റെ നല്ല രീതിയിലുള്ള ചുരുക്ക് ആം ആദ്മി പാർട്ടിയോട് പല രീതിയിലും വിദ്വേഷമായി തീർത്തുകൊണ്ടിരിക്കുന്നു.